ഹലോ പ്രിയമുള്ളവരെ, നമുക്ക് ചുറ്റുപാടിലുമുള്ള അവസരങ്ങളെ കണ്ടെത്തുക എന്നത് ജീവിതത്തിൽ തികച്ചും നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. നമ്മുടെ ചുറ്റുപാടിലും നമ്മുടെ കയ്യെത്തും ദൂരത്ത് കണ്ണെത്തും ദൂരത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും അതൊന്നും ശ്രദ്ധിക്കാതെ ദൂരേക്ക് നോക്കുന്ന അല്ലെങ്കിൽ മറ്റു അവസരങ്ങൾ തേടിപ്പോകുന്ന മറ്റു ജോലി തേടിപ്പോകുന്ന ഒരു അവസ്ഥയാണ് നമ്മളിലൊക്കെ പലർക്കും ഉള്ളത് ഇല്ലേ. ഞാനൊരു കഥ പറയാം. ഒരു അച്ഛനും മകനും കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിക്കുകയായിരുന്നു. ഈ യാത്രക്കിടയിൽ അല്പദൂരം കഴിഞ്ഞപ്പോൾ മകന്റെ കണ്ണിൽ ഒരു മരക്കൊമ്പ് പെട്ടു. മകൻ ചിന്തിച്ചു, ഞങ്ങളുടെ യാത്രക്ക് തടസ്സമാകുന്ന ആ മരക്കൊമ്പ് എങ്ങനെയും മുറിച്ചു മാറ്റും. അവൻ അച്ഛനോടായിട്ട് പെർമിഷൻ ചോദിച്ചു. അച്ഛ, ഞാൻ ആ മരക്കൊമ്പ് മുറിക്കട്ടെ. അച്ഛൻ കാര്യം ആരാഞ്ഞപ്പോൾ ആ നടത്തത്തിന്റെ സുഗമമായ രീതിക്ക് വേണ്ടിയിട്ടാണ് മകൻ അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലായി. സ്വാഭാവികമായിട്ടും അച്ഛൻ പറഞ്ഞു, മോനെ അത് മുറിച്ചോളൂ. ഈ രീതിയിൽ മുന്നോട്ട് പോയി. അവർ മരക്കൊമ്പിനടുത്തെത്തി. മകൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും ആ മരക്കൊമ്പ് മുറിക്കാനാകുന്നില്ല ഇല്ലേ. ആ സമയത്ത് അച്ഛനെ നോക്കിയ മകനോട് അച്ഛൻ പറഞ്ഞു, മോനെ നീ ചുറ്റുപാടുകൾ നിരീക്ഷിക്കുക, നീ ചുറ്റുപാടുകൾ കണ്ണോടിക്കുക. ഇനിയും ധാരാളം അവസരങ്ങൾ ഇവിടെയുണ്ട്, അതിന് നിനക്ക് ഉപയോഗപ്പെടുത്താം. മകൻ ചുറ്റുപാടും നോക്കി. ഒരുപാട് കാര്യങ്ങൾ അവന്റെ കണ്ണിൽ പെട്ടു. പക്ഷെ അതൊന്നും മരം മുറിക്കുന്ന രീതിയിലേക്ക് അവന് മനസ്സിലായില്ല. അല്പ ദൂരം അവർ നോക്കുമ്പോൾ അവിടെ ഒരു മരക്കഷ്ണം, മറ്റൊരു മരക്കഷ്ണം ഉണ്ടായിരുന്നു. ആ മരക്കഷ്ണം ഉപയോഗിച്ച് അടിച്ചു പൊട്ടിക്കാമെന്നുള്ള രീതിയിൽ അച്ഛനോട് പെർമിഷൻ ചോദിച്ചു. ഓക്കെ, അച്ഛൻ സമ്മതിച്ചു. അങ്ങനെ ആ മരക്കഷ്ണവുമായി വന്നിട്ടും ഒരുപാട് ശ്രമിച്ചിട്ട് ഈ ആദ്യത്തെ മരക്കൊമ്പ് മുറിഞ്ഞു കിട്ടുന്നില്ല. വീണ്ടും അച്ഛനോട് കാര്യങ്ങൾ പറഞ്ഞു. അച്ഛൻ പറഞ്ഞു, നീ ചുറ്റുപാടിനെ ഒന്നുകൂടി കണ്ണോടിക്കുക, നിനക്ക് അവസരങ്ങൾ ലഭിച്ചേക്കും. ഈ രീതിയിൽ പലതവണ ആവർത്തിച്ചിട്ടും അവിടെയൊന്നും മരക്കൊമ്പ് മുറിക്കാനുള്ള ഫലം കണ്ടില്ല. വീണ്ടും പരാജയ സമ്മതത്തോടുകൂടി മകൻ അച്ഛനോട് പറഞ്ഞു, അച്ഛ, എനിക്ക് എൻ്റെ ദൗത്യം, ഞാൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല, എന്താണ് ഇനി വഴി? അപ്പോഴാണ് അച്ഛൻ്റെ മറുപടി മകനെ ചിന്തിപ്പിച്ചത്. അച്ഛൻ പറഞ്ഞത് ഇങ്ങനെ, മോനെ, നീ ചുറ്റുപാട് കണ്ണോടിച്ചപ്പോൾ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വസ്തുവായിരുന്നു അല്ലെങ്കിൽ ഒരു ജീവനായിരുന്നു ഞാൻ എന്ന് പറയുന്ന അച്ഛൻ. എന്നോട് നീ ആവശ്യപ്പെടുകയോ സഹായം ആവശ്യപ്പെടുകയോ അച്ഛനത് കഴിയുകയോ കഴിയുമോ എന്ന് ചോദിക്കുകയോ പോലും ചെയ്തില്ല. നീ മറ്റു കാര്യങ്ങളിലേക്ക് ചിന്തിച്ചു കൊണ്ടേയിരുന്നു. നേരെ മറിച്ച് ആ സമയത്ത് അച്ഛൻ ഒന്നുകൂടെ വന്ന് ഇത് പിടിച്ചു തരൂ, അല്ലെങ്കിൽ ഇതൊന്ന് ഒടിക്കാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പ്രശ്നത്തെ, ആ ഒരു പ്രയാസത്തെ ആ നിമിഷം തന്നെ നിനക്ക് മാറ്റിയെടുക്കാമായിരുന്നു. ഇതാണ് കഥ. ഇവിടെ നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. നമ്മുടെ ചുറ്റുപാടും ഇതൊക്കെ തന്നെയാണ്. ശേഷിയും പ്രാപ്തിയുമുള്ള നിരവധി വ്യക്തികളും നിരവധി സുമനസ്സുകളും നമ്മുടെ ചുറ്റുപാടുകൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരെയൊന്നും വേണ്ട രീതിയിൽ ആശ്രയിക്കാതെ നമ്മൾ മറ്റാരെങ്കിലും തരാൻ സാധ്യതയുണ്ടെന്ന് കരുതി അങ്ങോട്ട് യാത്ര തിരിക്കുകയാണ്. ഒരു പക്ഷേ അത് കിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ഭാഗത്തു നിന്ന് അവഗണനയാണ് സാധാരണ രീതിയിൽ സംഭവിക്കാറുള്ളത്. ഇനിയും പോരാ, നമുക്ക് എന്റെ ശബ്ദം ശ്രമിക്കുന്നത് കുട്ടികളാണെങ്കിൽ കുട്ടികളും ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. കുട്ടികളോടായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്കിപ്പോൾ പഠിക്കുക, പഠിച്ച് നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങുക, അത് രക്ഷിതാക്കൾക്ക് നൽകുക, അതിനെ സന്തോഷം പങ്കിടുക, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. പക്ഷേ നമ്മളിപ്പോൾ നമ്മുടെ ചുറ്റുപാട് നിരീക്ഷിക്കുന്നില്ല, നമ്മുടെ ചുറ്റുപാടുകൾ കണ്ണോടിക്കുന്നില്ല. അങ്ങനെ ഓടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരായിട്ടും പാരൻസ് ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും നിങ്ങളുടെ ചുറ്റുപാടിൽ നിന്നും ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് നല്ല സുമനസ്സുകളുടെ ഇടപെടലുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളതൊന്നും ചെയ്യില്ല, സ്വന്തമായിട്ട് എന്തെങ്കിലും നേടിയെടുക്കാനുള്ള ത്വര കാണിച്ചു, ആവേശം കാണിച്ചു അതിൽ ഒതുങ്ങിപ്പോവാറാണ് പതിവ്. ചോദിക്കുക തന്നെയാണ് വലിയ മാർഗം. നമ്മുടെ മുമ്പിലുള്ള ആളുകളെ സഹായം ചോദിക്കുക തന്നെയാണ്. നമ്മുടെ മനസ്സ് തുറന്ന് സംസാരിക്കലാണ്. ഈ സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് അത് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ, നിങ്ങൾ നിഷ്കളങ്കരാണെങ്കിൽ, നിങ്ങൾ നന്മ നിറഞ്ഞവരാണെങ്കിൽ, ഒരു സംശയവും വേണ്ട, നിങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നതിന് വേണ്ടി മറ്റുള്ളവർക്ക് സന്മനസ് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇതുതന്നെയാണ് ഈ കഥയിലൂടെ എനിക്കും തരാനുള്ള മെസ്സേജ്. മുതിർന്നവരാണ് എന്ന് ശബ്ദം ശ്രമിക്കുന്നവരെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ചുറ്റുപാടിലും ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ആശ്രയിക്കേണ്ടതുണ്ട്. സമൂഹ ജീവിയാണ് മനുഷ്യൻ. നമ്മൾ നമ്മുടേതായ രീതിയിൽ, നല്ല രീതിയിൽ, തൊട്ടപ്പുറത്തുള്ള നമ്മുടേതായിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ തന്നെ തീരാവുന്ന ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കിട്ടുക പോലും ചെയ്യാൻ ഉറപ്പില്ലാത്ത പല ഭാഗങ്ങളിലേക്കും ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് തിരുത്തേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി കണ്ണോടിക്കുക, നമ്മുടെ ചുറ്റുപാടുകളെ നന്നായി നിരീക്ഷിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ കിട്ടുക തന്നെ ചെയ്യും. കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.